നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏത്തപ്പഴം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി ഇട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വെന്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇതിന് നമ്മുടെ ചാനലിൽ ഒത്തിരി പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കാണാത്തവരൊന്ന് കയറി കാണണം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ ഈ സ്പാച്ചില വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. വേറൊരു പാനിലേക്ക് ഒന്നര കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പാലൊന്ന് ചൂടായതിന് ശേഷം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്ത് ഇങ്ങനെ കുറുകി കിട്ടുകയുള്ളൂ. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പാലൊന്ന് ചൂടായതിന് ശേഷം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. അത് മുഴുവനായിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് വെക്കാം. ഞാനിവിടെ കുട്ടിയുടെ ബിസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ കാണാൻ ചാൻസ് ഉണ്ടായത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന നല്ലതായിരിക്കും. മിച്ചം വന്ന ഏത്തപ്പഴം ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നടുഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയും കട്ട് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 മണിക്കൂർ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണിക്കാം. പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഏത്തപ്പഴം കഴിച്ചില്ലെങ്കിലും ഈ ഒരു പുഡിങ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.